Hi friends, hello kutugarkkum puthiya video lekku swagatham. Appol innivide nammal ippol discuss cheyan pogunnathu second standard maths il innu njangalude class il parna works kalana innathe video lude nammal discuss cheynathu. Appo video lekku kadakkum munpu eppoyum parayunnathu pole thane innu nanna workukal kutugarkkum onnu sondamayi cheyan shramikkane. Mattoru kaaryam parayanullathu ningal aadimayittana ee channel kaanunnengilum inganeyulla video labhikkan vendi ningal ippol thane channel subscribe cheyyuka. Video ishtamalla kutta like cheyyuka. Njangala kutugarkkum koodi ee video share cheythu kodukkuka. Appo ningal abhiprayangalum nirdeshangalum samshayangalum thaa comment box il arippikkuka. Appo namukku video lude innu parna workukal video lude namukku discuss cheyyam. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ കാണാം. ഇവിടെ എന്ന് പറയുന്നത് ഒരു പൂമാൽ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ലെറ്റ് സ്ട്രിംഗ് 10 ഫ്ലവേഴ്സ് ഓഫ് ഈച്ച് കൈൻഡ് ഓൾ അഗ്രീഡ്. അപ്പോൾ ഒരു മാലയുടെ ഒരു ഭാഗത്ത് ഒരു 10 പൂക്കളാണ്. 10 പൂക്കൾ കൊണ്ട് കൂട്ടിക്കെട്ടി അങ്ങനെ ഇങ്ങനെ 200 പൂക്കളെ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് നോക്കാം. സീത ഇപ്പോൾ നമുക്ക് നോക്കാം, ഹൗ മെനി ഫ്ലവേഴ്സ് ആർ യൂസ്ഡ്, എത്ര ഫ്ലവറാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നതെന്നാണ് ഞങ്ങളോട് ചോദിക്കുന്നത്. അപ്പോൾ എത്ര ഫ്ലവറാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്? ഒന്നിൽ 10 ആണുള്ളത്. അപ്പോൾ രണ്ടെണ്ണത്തിലെത്ര? 20. 10 + 10 അങ്ങനെ 20 ആയി. അപ്പോൾ എത്ര ഫ്ലവർ യൂസ് ചെയ്തിട്ടുണ്ടാകും? അതെ, 200 ഫ്ലവറുകൾ യൂസ് ചെയ്തിട്ടുണ്ടാകും. ഹൗ ക്യാൻ വി ഫൈൻഡ് ഔട്ട്? അതെങ്ങനെയാണ് നമുക്ക് ഫൈൻഡ് ചെയ്യുക? നമുക്കിങ്ങനെ കൂട്ടിയാൽ മതിയില്ല, 10 + 10 + 10 + അങ്ങനെ എത്ര? അപ്പോൾ എത്ര പൂക്കുകൾ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ടാകും? അതെ, 200 പൂക്കളാണ് യൂസ് ചെയ്തിട്ടുണ്ടാവുക. കാരണം എത്രയാണ്? ഒന്നിൽ 10 ആണുള്ളത്. അപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20 അങ്ങനെ 20 അങ്ങനത്തെ സാധനങ്ങളുള്ളത്. അപ്പോൾ 20 എണ്ണത്തിൽ എത്ര ഉണ്ടാകും? 200 എണ്ണം ഉണ്ടാകും. അപ്പോൾ 200 ഉണ്ടാകും. അടുത്തതായി റൈറ്റ് ദി നമ്പേഴ്സ് ഇൻ ഇൻസൈഡ് ഈച്ച് റിംഗ് ഇൻ ഓർഡർ. നിങ്ങളോട് പറയുന്നത് ഇവിടെ തന്നിരിക്കുന്ന പൂമാലേൻ്റെ ഇതില്ലേ, അതിൻ്റെ ഉള്ളിലുള്ള നമ്പേഴ്സ് ഇല്ലേ, ഇവിടെ നിങ്ങൾക്ക് 10, 20, 30 എന്ന് കാണാം. അതിന് ശേഷം പിന്നെ നമ്പർ തന്നിട്ടില്ല, പിന്നെ 100. അപ്പോൾ നിങ്ങളോട് പറയുന്നത് 200 വരെ നിങ്ങളോട് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് ഇവിടെ കാണാം. കാണുന്നില്ലേ കൂട്ടുകാർ? അതെ, അതിൻ്റെ ഉത്തരം എങ്ങനെയാണ് ഉള്ളത്? 10, 20, 30, 40, 50, 60, 70, 80, 90, 100, 120, 130, 140, 150, 160, 170, 180, 190, 200. അടുത്തത് എന്താണ് ചോദിക്കുന്നത്? ടോട്ടൽ നമ്പർ ഓഫ് ഫ്ലവേഴ്സ്, എത്ര ഫ്ലവേഴ്സ് ഉണ്ടാവുക? ഇപ്പോൾ 200 ഫ്ലവേഴ്സ് ഉണ്ടാകും. ഇനി നമുക്ക് അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. അടുത്ത ചോദ്യം നിങ്ങൾക്ക് ഇവിടെ കാണാം, ലെറ്റ്സ് പേ മേക്ക് പൂക്കളം, ഒരു പൂക്കളം ഉണ്ടാക്കുകയാണ്. ദ ടേബിൾ ഷോസ് ദ ഫ്ലവേഴ്സ് മിന്നു ആൻഡ് ഹെർ ഫ്രണ്ട്സ് കളക്റ്റഡ് ഫോർ മേക്കിംഗ് എ പൂക്കളം. ഈ ടേബിള് കാണിക്കുന്നത് മിന്നുവും അവളുടെ ഫ്രണ്ടും ഒരു പൂക്കളം ഉണ്ടാക്കാൻ വേണ്ടി പൂക്കൾ കൊണ്ടുവന്നതാണ്. ഫൈൻഡ് ഔട്ട് ദ നമ്പേഴ്സ് ആൻഡ് റൈറ്റ് ദം. നിങ്ങളോട് പറയുന്നത് ഇവിടെ ഈ ടേബിൾ വന്നെങ്കിൽ അത് നിങ്ങളോട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് ഇവിടെ കാണാം. നമുക്ക് നോക്കിയാലോ എങ്ങനെയാണുള്ളത്. 100 + 10 എന്നതുള്ള നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിനെ എത്രയാണ്? 100 + 10 എത്രയാണ്? 110 എന്ന് കിട്ടും. ഇനി ഇവിടെ നിങ്ങൾക്ക് എത്ര ഒരു വലിയ ബാസ്കറ്റിൽ എത്ര പൂക്കളാണുള്ളത്? 100 അല്ലേ. അപ്പോൾ ഇവിടെ 100 എന്ന് എഴുതുക. ഇവിടെ +20, 120. ഇനി ഇവിടെ എത്ര വലിയ ബാസ്ക്കറ്റിൽ 100 പൂക്കളുണ്ടാകും, 10 എഴുതുക. ഇവിടെ എത്ര പൂക്കളുണ്ടാകും നമുക്ക് നോക്കിയാലോ. 1, 2, 3, 4 ചെറിയ ബാസ്ക്കറ്റുകൾ എത്ര ഉണ്ടാകും? 40 ഉണ്ടാകും. അപ്പോൾ 100 + 40 അപ്പോൾ എത്ര ഉണ്ടാകും? 140 എന്ന് കിട്ടും. അടുത്തതായി ഇവിടെ എത്രയുണ്ട്? 100 ഉണ്ടാകും, ഇവിടെ 30 ഉണ്ടാകില്ല. 1, 2, 3 അല്ലേ, അപ്പോൾ 30 എന്ന് എഴുതുക. 130 എന്ന് എഴുതുക. 1, 2, 3, 4, 5 ആണുള്ളത്. പിന്നെ ഇവിടെ 100ഉം. അപ്പോൾ 150 എന്ന് എഴുതുക. അപ്പോൾ അതല്ല അതിൻ്റെ ഉത്തരം. അപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ? അപ്പോൾ ഇന്നത്തെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വീഡിയോയിൽ പറഞ്ഞു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എന്ത് സംശയമുണ്ടെങ്കിലും കുട്ടികൾക്ക് താഴെ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയമായി കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.